നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹാപ്പി മാർട്ടിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ്. ഒരു അര കിലോമീറ്റർ കഷ്ടി ഉണ്ടാവും. രുദ്രൻ്റെ ബാക്ക് ടു സ്കൂൾ പ്രമാണിച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ്. ഇവിടെ സ്കൂൾ ഐറ്റംസ് മാത്രമല്ല, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും തന്നെ മൺപാത്രങ്ങളടക്കം നമുക്കിവിടെ അവൈലബിൾ ആണ്. എൻ്റെ വീട്ടിലുള്ള ഒരുവിധം ഒട്ടുമിക്ക ഐറ്റംസും ഞാൻ വാങ്ങിക്കാറ് ഇവിടെ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം രുദ്രൻ്റെ സ്കൂളിലേക്കുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ്. സ്കൂൾ തുറക്കണത് പ്രമാണിച്ചിട്ട് കുറേ സ്നാക്സ് ബോക്സും ബാഗ്സും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുത്തെ ഐറ്റംസ് എല്ലാം നിങ്ങളൊന്ന് കാണിക്കാം. നമ്മുടെ ഒരു വീട്ടിലേക്ക് അത്രയും റെയറായിട്ട് നമുക്ക് പുറത്ത് എന്തെങ്കിലും വാങ്ങേണ്ടി വരാറുള്ളൂ. ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും വാങ്ങണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു, പുതിയ പുതിയ മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സ്നാക്സ് ബോക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഐറ്റം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അതാ ചേച്ചി ഓപ്പൺ ചെയ്ത് കാണിച്ചെന്നു. ഒരു വെറൈറ്റി മോഡലായിട്ട് പുതിയതായിട്ട് വന്നതാന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ ഒരു സ്നാക്സ് ബോക്സ്. അതിനകത്തന്നെ ചെറിയൊരു വേറൊരു ചെറിയ ബോക്സും കൂടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സെപ്പറേഷനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി കാണിച്ചെന്നു. പക്ഷേ ഇത് രുദ്രന് വാങ്ങാൻ പറ്റില്ല, കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. അവിടെ രുദ്രൻ്റെ സ്കൂളിൽ സ്റ്റീൽ മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ലഞ്ച് ബോക്സ് ആണ് നമ്മൾ ഫൈനലി വാങ്ങിച്ചത് കേട്ടോ. ഇത് ഓഫർ പ്രൈസ് 739 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിച്ചത്. ഇതിൽ ലഞ്ച് ബോക്സിൻ്റെ ഒപ്പം ഒരു ബോട്ടിലും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്സ് ബോക്സ് ആണ് രുദ്രന് വാങ്ങിച്ചത് കേട്ടോ. ഒരുപാട് വലുതല്ല, ചെറിയൊരു സ്നാക്സ് ബോക്സ് വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ ബുക്സ് എല്ലാം പൊതിയാനുള്ള ബ്രൗൺ പേപ്പർ, അതുപോലെ നെയിം സ്ലിപ്പ് വാങ്ങിച്ചു. പിന്നെ ഒരു സ്ലേറ്റും കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങി താഴെയാണ് ബില്ലിങ് വരണത്. ഇവിടെ മെയിനായിട്ട് വെജിറ്റബിൾസും ഗ്രോസറി ഐറ്റംസൊക്കെയാണ് താഴത്തെ ഫ്ലോറിൽ വരണത്. അപ്പോൾ അങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോന്നു. ഈ വർഷത്തെ ബാക്ക് ടു സ്കൂൾ പർച്ചേസ് ഏകദേശം കഴിഞ്ഞു. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഈ വർഷം വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം എൽ കെ ജിയിൽ ഒരു ഡീറ്റെയിൽഡ് പർച്ചേസ് നടത്തിയതാണ്. അതുകൊണ്ട് ഈ വർഷം അധികം സാധനങ്ങളൊന്നും വാങ്ങേണ്ടതില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. ഒരുവിധം സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു. പക്ഷെ രുദ്രന് നാളെയാണ് സ്കൂൾ ഓപ്പണിംഗ്, June 5 ഓപ്പണിംഗ് കേട്ടോ. അപ്പോൾ ഇനി ബുക്സും ടെക്സ്റ്റ് ബുക്സും നോട്ട്ബുക്സൊക്കെ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് മുമ്പ് ഞാൻ ഈ ബുക്സൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വർഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. പിന്നെ രുദ്രൻ്റെ സ്കൂളിൽ സ്കൂൾ ബാഗൊക്കെ കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്ന ബാഗാണ്. അപ്പോൾ നമുക്ക് വേറെ ബാഗൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ പെൻസിൽ ബോക്സൊന്നും അവർക്ക് സ്കൂളിൽ അലൗഡ് അല്ല. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് എല്ലാ പെൻസിലും ഇറേസറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതൊന്നും നമുക്ക് പുതുതായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് ധാരാളം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് അത് തന്നെ ധാരാളമാണ്. അതൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം കഴിഞ്ഞ വർഷം കാണിച്ച അതേ ഐറ്റംസ് തന്നെയാണ്. നമ്മൾ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്സിനെ പറ്റിയിട്ട് ഞാനൊന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം ഇപ്രാവശ്യം വാങ്ങിച്ചത് ലഞ്ച് ബോക്സ് ആണ്. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ലഞ്ച് ബോക്സാണ്. ഓഫർ പ്രൈസിലുള്ള ലഞ്ച് ബോക്സാണ് ഇത്തവണ വാങ്ങിച്ചത്. ഇത് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലഞ്ച് ബോക്സിൻ്റെ ഒപ്പം നമ്മുടെ ബോട്ടിലും കൂടി വരുന്ന ഒരു സെറ്റാണ് ഇത്തവണ വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലഞ്ച് ബോക്സ് സ്റ്റീൽ, ഇവർക്ക് സ്റ്റീൽ മാത്രമേ അലൗഡുള്ളൂ, കുറച്ച് ചെറുതായിരുന്നു. അപ്പം ഇവർ കുട്ടികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല, പക്ഷേ രുദ്രനെ സംബന്ധിച്ച് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു താല്പര്യക്കുറവുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ കളർഫുള്ളായിട്ടൊക്കെ കുറേ ഐറ്റംസ് കാണുമ്പോഴാണ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ്. അപ്പം പിന്നെ ആ ലഞ്ച് ബോക്സ് വീട്ടിൽ യൂസ് ചെയ്തിട്ടും കുറച്ച് പഴയതായി പോയി. അപ്പം ഞാൻ പുതിയതൊരെണ്ണം കുറച്ച് നല്ലത് വാങ്ങിച്ചിട്ടുണ്ട് ഇത്തവണ. പിന്നെ ഒരു സ്നാക്സ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഏഷ്യൻ സൂപ്പർ മിൽ കോംബോ. ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ മെയിൻ ലഞ്ച് ബോക്സ്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലഞ്ച് ബോക്സാണ്. നമുക്കെന്നാ ഓപ്പൺ ചെയ്യാം.
കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു കറിപ്പാത്രം വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കറി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് ഒരു വാട്ടർ ബോട്ടിലും കൂടിയും വരുന്നുണ്ട്. ഇതാണ് വാട്ടർ ബോട്ടില്, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിൻ്റെ, ഉള്ളിൽ സ്റ്റീല് ഫ്ലാസ്ക് മോഡല് ചൂട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ തന്നെയാണ് ഇത് കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ചെറിയൊരു സ്നാക്സ് ബോക്സാണ്. ഒരുപാട് സ്നാക്സ് ഒന്നും കൊണ്ടുപോകാറില്ല, വളരെ കുറച്ച് സ്നാക്സേ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ അവർ ലഞ്ച് കഴിക്കില്ല എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് പറയും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്നാക്സ് ബോക്സ് സ്റ്റീലിൻ്റെ തന്നെയാണ് ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബോക്സിൻ്റെ വാഷ് ഭയങ്കരമായിട്ട് മോശമായി, അത് ക്ലീൻ ആവുന്നില്ല. അപ്പം ഞാനത് മാറ്റി പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് സ്നാക്സ് ബോക്സ് വരുന്നത്, ഗുഡ് ഡേ പെർഫെക്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നറാണ്. ചെറിയൊരു സ്നാക്സ് ബോക്സ് ആണ്, അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡാണ്. കുറച്ച് നെയിൽ സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ബുക്ക് പൊതിയണം, ബ്രൗൺ പേപ്പർ. ഇതൊന്നും പൊതിഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ പൊതിയാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ക്രയോൺസ്, ഇതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്ന ക്രയോൺസ് ആണ്, സെയിം കഴിഞ്ഞ വർഷം കിട്ടിയ അത് തന്നെയല്ലേ ഇത്. ഇത് പുതിയ സെറ്റാണ്, അപ്പോൾ ഓരോ വർഷം അവർക്ക് പുതിയത് കൊടുക്കും, അത് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും ആണ്. ഇതാണ് കുറച്ച് അധികം ബുക്സ് ഉണ്ട്, കാരണം കഴിഞ്ഞ LKG അവർക്ക് ഓറൽ എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിട്ടേൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം റിട്ടേൺ എക്സാമാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എഴുതാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട്ബുക്സ് കുറച്ചധികം ഉണ്ട്. ഇതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ തരുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് അവരുടെ ബുക്സും സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ മൊത്തം 16 നോട്ട്ബുക്സ് ഉണ്ട്. ഇതിൽ 4 ലൈൻ, 2 ലൈൻ, അതുപോലെ സാധാ വരയിട്ട ബുക്ക്, പിന്നെ സ്ക്വയർ ബുക്ക് മാത്സിന്, ഇത്രയും ബുക്സാണ് 3 ടൈമിലേക്കായിട്ട് ഈ നോട്ട്ബുക്സ് തന്നിട്ടുള്ളത് കേട്ടോ, സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നോട്ട്ബുക്സ് വരുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്സ് വരുന്നത്, LKG ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ബബിൾസ് എന്നായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ UKG വരുമ്പോൾ ഇവരുടെ കിഡ്സ് വണ്ടേഴ്സ് എന്നാണ് ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് വരുന്നത്. അത് 3 ടേമിലേക്കുള്ള ടെക്സ്റ്റ് ബുക്ക്, 3 ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. പിന്നെ ബബിൾസ് ആൽഫബറ്റ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഒരു 4 ലൈൻ ബുക്ക് ഉണ്ട്. പിന്നെ ക്രയോൺ ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കളറിങ്ങിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും ടെക്സ്റ്റ് ബുക്ക്സ് ഇവർക്ക് UKG വരുന്നുള്ളൂ കേട്ടോ. UKG രുദ്രുണ്ട് ടെക്സ്റ്റ് ബുക്ക്സ് ഞാൻ കാണിച്ചുതരാം. കിഡ്സ് വണ്ടേഴ്സ് എന്നാണ് ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്. ബ്രൈന ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, EBS, മലയാളം 4 സബ്ജക്ട്സ് തന്നെയാണ്. അപ്പോൾ ഇത് ടേം 1, ടേം 2, ടേം 3, അങ്ങനെ 3 ടേമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കിഡ്സ് വണ്ടേഴ്സ്. കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ നല്ല മാറ്റമുണ്ട്, എല്ലാത്തിലും 4 സബ്ജക്ട്സ് തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇത്തവണ കുറച്ചധികം അവർക്ക് എഴുതാനുണ്ട്, കാരണം എക്സാം റിട്ടേൺ ആയതുകൊണ്ട്. അപ്പം ഈ ഒരു ടൈപ്പിലാണ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കണുള്ളൂ, കാരണം അവർക്ക് ക്ലാസ് ഒന്നും എടുത്ത് തുടങ്ങാത്ത കാരണം ഡീറ്റെയിൽഡായിട്ട് അറിയില്ല എങ്ങനെയാണ് പഠിപ്പിക്കലെന്നൊന്നും. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് കാണിക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ രീതി ഇത്താണ് അവർക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ നല്ല വ്യത്യാസമുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ? കണ്ടൻ്റൊക്കെ ഒരുവിധമൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയണത്, ടേം 1, ടേം 2, ടേം 3. പിന്നെ അവർക്കൊരു ക്രയോൺ ആർട്ട് വരുന്നുണ്ട്, ഇത് ഡ്രോയിങ്ങിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതൊന്നും നമുക്ക് വീട്ടിലേക്ക് തന്നേക്കാറില്ല, സ്കൂളിൽ തന്നെ വെക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇപ്പം തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കുന്നത്. ഇനി ഈ ബുക്കൊക്കെ നമുക്ക് ഈ വർഷം അവസാനമൊക്കെ കിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു ഡ്രോയിങ്ങിൻ്റെ ബുക്കാണ്, അവർക്ക് ഡ്രോയിങ് ഒരു പരീക്ഷ എക്സാം ഉണ്ട് ഒരു ദിവസം. പിന്നെ ബബിൾസ് ആൽഫബറ്റ് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇതുപോലൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇത് 4 ലൈനിൽ എഴുതിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതും അവർ സ്കൂളിൽ വാങ്ങിച്ചു വെക്കാറാണ് പതിവ്, നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് തന്നേക്കാറില്ല. അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്ക്സ് ഈ വർഷം വരുന്നത് UKG ബുക്ക്സ്. ഇതെല്ലാം സ്കൂളിൽ നിന്ന് തരണതാണ്. നോർമൽ 2 ലൈൻ ബുക്ക്സ് ഉണ്ട്, അത് 3 ടേമിലേക്കായിട്ടാണ് ബുക്ക്സ് തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ 4 ലൈൻ ബുക്ക്സ് ഉണ്ട്, 3 ടേമിലേക്കായിട്ടുള്ള 4 ലൈൻ ബുക്ക്സ് ഉണ്ട്. പിന്നെ സ്ക്വയർ ബുക്ക് മാത്സിന് വേണ്ടിയിട്ട് 3 ടേമിലേക്കായിട്ട് സ്ക്വയർ ബുക്ക് ഉണ്ട്. പിന്നെ നോർമൽ വരയിട്ട ബുക്ക്, സാധാ വരയിട്ട ബുക്സ് ഉണ്ട് കുറച്ച്. ഇതെല്ലാം കൂടി ഈ ഒരു വർഷത്തേക്കുള്ള നോട്ട്ബുക്സാണ്. ഇത്രയാണ് ആകെ കൂടിയുള്ള ബുക്സ് അപ്പം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്.
ഇത്രയൊക്കെയാണ് രുദ്രന്റെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ്. ഇനി യു കെ ജിയിലേക്കാണ്. അപ്പോൾ എല്ലാം പഴയ ഐറ്റംസ് തന്നെയാണ് കൂടുതലും. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇത്തവണ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വർഷം പുതിയതായിട്ട് സ്കൂളിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് തരികയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.